ബാക്ക് ടു ദി കിച്ചൻ ഡേയ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അതൊന്നുമല്ല, ഫോണിൻ്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് പണി വന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പനീർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ വീഡിയോ കണ്ടിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ പനീറൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ഇതിനകത്ത് പനീറിട്ട് വെച്ചേക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. ഞാൻ പിഴിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഈ പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോന്നോരോന്നായി വെച്ച് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വരാനുള്ളതാണ്.
സവാളയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പനീർ ഉടയാതെ ഒന്ന് നോക്കണം. ഇനി ഇതൊരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം കണ്ടോ, നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 പാലാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ ഞാൻ ഇതിവിടെ സെർവ് ചെയ്യുന്നത് ഒരട്ടിയുടെ കൂടിയാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഇത് എത്ര ടേസ്റ്റിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.